റെഡി മാഷേ മാഷിന് വേണ്ടി തയ്യാറാക്കുന്ന വീടാണ് പക്ഷെ ഞാൻ എൻ്റെ ഈ സിക്സ് മോൾഡാണ് സിക്സ് മോൾഡല്ല മൗണ്ടാണ് ഈ മൗണ്ട് ഇന്ന് ഇത്രയും സിക്സ് മോൾഡ് ഉള്ളത് കൊണ്ട് എനിക്ക് ജസ്റ്റ് ഇതൊന്ന് വെറുതെ ഇത്ര ആവശ്യമുണ്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇത് ചെയ്യുന്നുള്ളൂ ഞാൻ ചെയ്യുന്നതാണ് പക്ഷെ ഓവറായിട്ട് പിടിച്ച് വലിക്കില്ല ജസ്റ്റ് ഒന്ന് തടഞ്ഞ് വയ്ക്കാൻ പാകത്തിന് എടുക്കാൻ നേരത്ത് അതേപോലെ വരാൻ പാകത്തിന് ചെയ്യുന്നതാണ് എടുക്കാൻ പാകത്തിന് വരുന്നത് ദെൻ ഓപ്പോസിറ്റായിട്ടാണ് ഞാൻ ടൈറ്റ് ചെയ്യുക ജസ്റ്റ് ഫ്രൈമില് ഇത്രയൊന്നും ഒരുപാട് പ്രസ് ചെയ്യില്ല സെയിം ഇവിടെയും ഓപ്പോസിറ്റ് ഇതിപ്പോൾ ഞാൻ കോർത്തിട്ട് സെൻട്രൽ ലൈൻ സിംഗിൾ ലൈനാണ് ചെയ്യുന്നത് കോർത്തിട്ട് സെൻട്രൽ ലൈൻ സിംഗിൾ ലൈനാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ സ്ട്രിങ് സെൻറ്ററിലോട്ട് കൊണ്ടുവരുന്നത് നോക്കിക്കൊണ്ട് പക്ഷേ ഇവിടെ നിന്ന് കറക്റ്റ് നടുവിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചറിയാം ഇവിടെ രണ്ട് ഭാഗത്തും ഈ സ്ട്രിങ് ഈക്വലായിട്ട് ഞാൻ പിടിച്ചു വരിക്കുകയാണ് അത് നോക്കിയാൽ കാണാൻ സാധിക്കും പക്ഷേ എൻ്റെ മിഷൻ്റെ ഈ ഭാഗത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ മിഷനിലോട്ട് ഇത് നമുക്ക് വെക്കാൻ എത്താത്ത ഒരവസ്ഥ വരും ഇവിടെ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഏറ്റവും ലീഡിങ് കോർത്ത ഏറ്റവും ലീഡിങ് അറ്റത്തുനിന്ന് ഒരു രണ്ട് റോ ഞാൻ അയച്ചു രണ്ട് റോ ഞാൻ അയച്ചു ഏറ്റവും ആദ്യം വെച്ചതിൽ നിന്ന് കുറച്ചുകൂടി ലെങ്ത്തായിട്ട് ഞാൻ ഈ സാധനത്തിന് എടുത്തിട്ടുണ്ട് ഇപ്പം നോക്കി കാണാതെ അത്യാവശ്യത്തിന് അധികം നീളം വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഏതാണ്ട് നമ്മളിൽ ആദ്യം കെട്ടുന്ന ആദ്യം നമ്മൾ നോട്ട് ചെയ്യുന്ന ഭാഗം ഇങ്ങേ വശമാണ് ഞാൻ നിൽക്കുന്ന വശം അപ്പോൾ അവിടേക്ക് ഇത്രയും ലെങ്ത്ത് ആവശ്യമില്ല അപ്പോൾ ഞാൻ അവിടെ ഏതാണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ ബാക്കി ലെങ്ത്ത് ഞാൻ അങ്ങോട്ടേക്ക് ഇടുകയാണ് കാരണം അവസാനം തികയാതെ വരരുതല്ലോ അതിന് വേണ്ടിയിട്ടാണ് നോക്കി അറിയാം അതായത് നമ്മൾ ലാസ്റ്റ് കൊണ്ടുപോകുന്ന ലെങ്ത്ത് വ്യത്യാസമാണ് ഇത് നോക്കിയൊക്കെ പക്ഷെ ഞാൻ ചെയ്യാൻ പോണത് ഈ നടുവിലത്തെ രണ്ട് സ്ട്രിങ് ചേർത്തിട്ട് ഫസ്റ്റത്തെ നോട്ടിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിപ്പർ ഉണ്ടെങ്കിൽ ആഷോയുടെ ക്ലിപ്പർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇത് ഇവിടെ ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഞാൻ ക്ലിപ്പർ ഉപയോഗിച്ചിട്ടല്ല ഞാൻ നേരിട്ട് ചെയ്യാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ടെൻഷൻ നോക്കി അറിയാം മാഷേ ഇരുപത്തി ആറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം കൃത്യമായിട്ട് ആ നടുവിലത്തെ രണ്ട് സ്ട്രിങ് ചേർത്തി വലിക്കുകയാണ് നടുവിലത്തെ രണ്ട് സ്ട്രിങ് ചേർത്തി വലിച്ചു അതിനുശേഷം ഞാനിവിടെ ലോക്ക് ചെയ്യുന്നു ഒന്ന് താഴെയും ഒന്ന് മുകളിലുമാണ് ചെയ്യുന്നത് പക്ഷേ ഒന്ന് താഴെയും ഒന്ന് മുകളിലും ലോക്ക് ചെയ്യുന്നു ശേഷം റിലീസ് ചെയ്യുന്നു ഓക്കെ ഇനി ചെയ്യുന്നത് പക്ഷേ ഞാൻ സിംഗിൾ ലൈൻ ഓരോന്ന് വലിക്കുക ചെയ്യാം അതായത് മീൻസ് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഈ വശത്തേക്കും ഈ വശത്തേക്കും ഓരോന്ന് വലിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് വലിക്കുന്നു ഇവിടെ നിന്ന് ഒന്നും വലിക്കുന്നു ഈ വശത്ത് ഒരെണ്ണം വലിക്കുന്നു ഒന്ന് വലിക്കുന്നു അത് ലോക്ക് ചെയ്യുന്നു ശേഷം അങ്ങേ വശത്തൊന്ന് വലിക്കുന്നു ഇത് ലോക്ക് ചെയ്യുന്നു ഇതേപോലെ ഈ പ്രോസസ്സ് അങ്ങോട്ട് തുടർച്ചയായിട്ട് ചെയ്യേണ്ടതാണ് കട്ട് ചെയ്യുന്നു ഈ ഒരു ഭാഗം ലാസ്റ്റ് നോട്ട് ചെയ്യേണ്ട ഭാഗമാണ് അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാറ് സാധാരണ മനുഷ്യന് 2 pounds കൂട്ടിയിടും നോട്ട് ചെയ്യുന്ന ഭാഗം അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ ഇത്ര നേരം റോ ചെയ്തതിന് കോളത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വെർട്ടിക്കലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിൽ 2 pounds കൂടുതൽ വേണമെന്നാണ് പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഇവിടെ 2 pounds കൂട്ടുന്നു നോട്ടാക്കുന്നു ജസ്റ്റ് ലോക്ക് ചെയ്യുന്നു പക്ഷേ ശേഷം
ലാസ്റ്റ് വന്നിട്ട് ലാസ്റ്റ് നോട്ട് സെയിം ഒരു പൗണ്ട് കൂട്ടി നോട്ടിങ് ഇട്ട് ഒരു പൗണ്ട് കൂട്ടി നോട്ടിങ് ഇട്ടിട്ട് ജസ്റ്റ് ഒഴിക്കുന്നു. ഫൈനൽ ലോക്ക് ചെയ്യുന്നു. ഇതേ നമ്മൾ ചെയ്യുന്നത് പോലെ ഫിഷിംഗ് നോട്ട് സിംപിളായിട്ട് ചിലത് ഫിനിഷിംഗ് നോട്ടൊക്കെ ഇടുന്ന സമയത്ത് ഇട്ട് വലിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. സിംപിളായിട്ട് രണ്ട് നോട്ട് ഇട്ടാൽ മതി, മൂന്നെണ്ണം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഫൈൻ, ഇതാണ് റാക്കറ്റ് എടുക്കുന്നു. ദെൻ ഒന്ന് ഇതിൻ്റെ ഇങ്ങേ വേഷം വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നു. ഓൾറെഡി സ്ട്രിംഗിങ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ വരൽ വെച്ച് ഒതുക്കിയിരുന്നു. ക്രോസായിട്ട് അഴിക്കുന്നു, ക്രോസായിട്ട് അഴിക്കുന്നു, നടുവത്തെ സ്ട്രിംഗ് എടുക്കുന്നു. ഫൈൻ.